നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ഷാറാസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. വേറെ ഒന്നുമല്ല, ചിക്കൻ സ്പ്രിംഗ് റോൾസ്. വളരെ ടേസ്റ്റിയും ആണ്, നമുക്കതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ സ്പ്രിംഗ് റോൾസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ ഞാൻ ചിക്കൻ നല്ലപോലെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ബോയിൽ ചെയ്തിട്ട് ചെറുതായിട്ട് ഒറ്റടി മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുവാണ്. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓണിയൻ പാർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലീഫും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസ്, സോയാ സോസ്. നല്ല സ്പൈസിക്ക് വേണ്ടിയായിട്ട് തന്നെ ഞാൻ ഷെഷ്വാൻ സോസ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, സ്പ്രിംഗ് റോൾ ഷീറ്റ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടും കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട്. അപ്പം അങ്ങനെ വാങ്ങിയ ഷീറ്റ്സാണിത്. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ. പിന്നെ നമ്മുടെ ഈ സ്റ്റഫ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഈ റോളിൻ്റെ അകത്ത് വെച്ച് നമ്മൾ റാപ്പ് ചെയ്യും. ആ റാപ്പ് ചെയ്യുമ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മൈദാ പേസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത് റോള് ഫ്രൈ ചെയ്തുണ്ടാക്കാനും വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളുടെ പാൻ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം സോൾട്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇത്തിരി ആവശ്യത്തിന് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഹീറ്റായി വരുമ്പോഴേക്കും നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. കാരണം നമ്മൾ 1 മിനിറ്റ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തെടുക്കുന്നത്. കാരണം ഓരോ വെജിറ്റബിൾസ് ഇട്ടിട്ട് 1 മിനിറ്റ് നമ്മളിത് സോൾട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഗാർലിക്ക് ഒന്ന് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, അതിൻ്റെ ഓണിയൻ പാർട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റാണ് ആദ്യം ഇട്ട് കൊടുത്തത്. കാരണം ക്യാരറ്റിനാണ് നമുക്ക് കുറച്ചധികം ഒരു 1 മിനിറ്റ് എങ്കിലും നമ്മളിത് സോൾട്ട് ചെയ്ത് എടുക്കേണ്ടത്. അത് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ നമുക്ക് പെട്ടെന്ന് ആയാകും. അതുകൊണ്ട് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ക്യാബേജ് ഇട്ട് കൊടുക്കുവാണ്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും എല്ലാം ആഡ് ചെയ്തു. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടാണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് അത് ഇട്ടതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു സ്പൂൺ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നമുക്ക് കുറച്ചും കൂടി അധികം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു സ്പൂൺ 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ സോസ് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയാ സോസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷെഷ്വാൻ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പൈസി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഷെഷ്വാൻ സോസും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് മാത്രം മതിയെങ്കിൽ നമുക്കിങ്ങനെ ചിക്കൻ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് മാത്രം ഇതുപോലെ തന്നെ സോൾട്ട് ചെയ്ത് ഇതുപോലെ ഒരു മസാല പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റഫ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ മസാലയൊക്കെ കുറച്ച് കൂടുതലിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റഫ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ചൈനീസ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ
സോസും ഇതുപോലെ വെജിറ്റബിൾസും മാത്രമേ ഇട്ടുള്ളൂ. അപ്പം ഞാനിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം ചിക്കന് ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പിന്നെ ചിക്കൻ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ഷീറ്റിലേക്ക് ഇട്ട് റാപ്പ് ചെയ്തെടുക്കാറുള്ളു. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് നല്ലപോലെ അറിയതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിത് കൂളായിട്ടതിന് ശേഷം നമുക്കിത് റാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റാപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഷീറ്റ് എടുക്കുക. എപ്പോഴും ഷീറ്റ് ഇത് വയ്ക്കുമ്പോൾ ഡയമണ്ട് ഷേപ്പിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്റ്റഫ് ഒരു കോർണർ സൈഡിലേക്ക് വയ്ക്കുക. ഇപ്പം ഞാൻ ഇത് നമ്മുടെ ദൈവടെയാണ് വയ്ക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റാപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വെച്ച് ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്നും കൂടി രണ്ട് മൂന്ന് റാപ്പാക്കി എടുക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദ പേസ്റ്റ് എടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ പാനിൽ ഓയിൽ ഇട്ടു, നല്ലോണം ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, പക്ഷേ ഇത് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്കിത് ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ മറിച്ചിട്ട് നമുക്കിത് ആക്കിയെടുക്കാം. റോൾസ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സൈഡും ആയതിനു ശേഷം മറിച്ചിടുക. ഒരു ലൈറ്റ് ബ്രൗൺ, ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആയി വരുമ്പോഴും നമുക്ക് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇടക്കിടക്ക് എപ്പോഴും മറിച്ചിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഇത് വിട്ടുപോകും. അപ്പോൾ ഇടക്കൊന്ന് മറിച്ച് മറിച്ച് നമുക്ക് നോക്കാം, ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ മറിച്ചിട്ട് നോക്കാം കേട്ടോ. സ്പ്രിംഗ് റോൾസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാട്ടോ, ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾസ്. അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ ഷീറ്റ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാം. അതല്ല ഇപ്പം മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്, ഹൈപ്പർ മാർക്കറ്റ്സിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് കിട്ടും.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റഫ് മാത്രം വീട്ടിലുണ്ടാക്കിയിട്ട് ഇത് റോൾ ചെയ്ത് ഫ്രൈ ചെയ്യാം. വളരെ ഈസിയുമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.